അതാ വേണ്ടത്, അത് കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇബാദുർ റഹ്മാൻ അല്ലാഹു തആല പ്രത്യേകം സ്വീകരിക്കുന്ന മഹാന്മാർ, അവർ നല്ല വിനയമുള്ളവരാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കണ്ടില്ലേ, ഇന്നൽ മുഅ്മിനീന ഖൗമുൻ ദുലലുൻ, വിനയമുള്ളവരാണ് വിശ്വാസികൾ. ദല്ലത് മിൻഹും വല്ലാഹി അസ്മാഉ വൽബ്സാറു വൽജവാരിഹ്, അവരുടെ കേൾവികൾക്ക് വിനയമുണ്ട്, അവരുടെ കാഴ്ചകൾക്ക് വിനയമുണ്ട്, അവയവങ്ങൾക്കും വിനയമുണ്ട്. സുബ്ഹാനല്ലാഹ്, കേൾക്കാൻ പറ്റാത്തത് കേൾക്കുമ്പോ അവരവിടെ സാന്നിധ്യം കൊണ്ട് അറിയിക്കൂല, ആ സ്ഥലം വിട്ടുപോകും. കാണാൻ പറ്റാത്ത രംഗങ്ങളാണെങ്കിൽ നോക്കി നിൽക്കാൻ അവരെ കിട്ടൂല, അവര് മാറിപ്പോകും. അറിയാത്തത് കൊണ്ടോ അതില് വല്ല രസമുണ്ട് എന്ന് കരുതാത്തത് കൊണ്ടോ ഒരാസ്വാദനം കിട്ടുമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടോ അല്ല, എനിക്കത് കേൾക്കാൻ പറ്റൂലല്ലോ, എനിക്കത് കാണാൻ പറ്റൂലല്ലോ, എന്റെ അവയവങ്ങളെ കൊണ്ട് ആ പ്രവർത്തനം ചെയ്യാൻ പറ്റൂലല്ലോ. അവയവങ്ങൾക്ക് നല്ല ഒതുക്കമാണ്, അവരെ അവയവങ്ങൾക്ക് ഒരാൾക്കും ഒരക്രമം ചെയ്യൂല. അവര് മെസ്സേജ് ചെയ്യുകയാണെങ്കിലും, ഷെയർ ചെയ്യുകയാണെങ്കിലും, സ്വീകരിക്കുകയാണെങ്കിലും, കത്തെഴുതുകയാണെങ്കിലും, ഏത് സംഗതികൾ ചെയ്യുകയാണെങ്കിലും അവരെ കൈകൾക്ക് നല്ല വിനയമുണ്ടാകും. ഏതെങ്കിലും കാരണം കൊണ്ട് ആരെങ്കിലും ഒട്ടിച്ചു വെച്ചൊരു പോസ്റ്റർ ഒരിക്കലും അവരെ കൈ കൊണ്ട് വെറുതെ അവർ കീറിക്കളയൂല. വിനയമുള്ളവരാണോ, നമ്മൾ എന്തിനത് കീറാൻ പോകണം? അതാരോ ഒട്ടിച്ചതല്ലേ, അവരെ പരിപാടിയല്ലേ, നടന്നോട്ടെ. നല്ല വിനയത്തോടെയാണ്, അതിന് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, നടത്തിക്കോട്ടെ. കൈകൊണ്ടോ കാലുകൊണ്ടോ ഒരു ദുൽമും അവർ ചെയ്യൂല, അവരവയവങ്ങൾക്ക് നല്ല വിനയം ഉണ്ട്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂനാ അൽഅർളി ഹൗനാ, ഭൂമുഖത്ത് വിനയത്തോടെ ജീവിക്കുന്നവരാണ്. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് മൊത്തം വിനയം വന്നുപോയി, അതേ കണ്ണുകൾക്കും കാഴ്ചകൾക്കും കേൾവികൾക്കും വിനയം വന്നുപോയി. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ഹത്താ യഹ്സബുഹുമുൽ ജാഹിലു മർള്ളാ, ഒരു വിവരമില്ലാത്തവൻ ഇവരെ കണ്ടാ വിചാരിക്കും ഇവര് രോഗികളാണ് എന്ന്, ഇവര് സുഖമില്ലാത്തവരാണ് എന്ന് വിവരക്കേട് പറയുന്ന ആള് മനസ്സിലാക്കും. ആ സമൂഹത്തിൽ ഒരു രോഗവും ഇല്ല. പിന്നെന്തിനാണെന്നറിയോ, അവര് കേൾക്കാതെ പോകുന്നത്, കാണാതെ പോകുന്നത്, ദുൽമ ചെയ്യാതെ പോകുന്നത്. വഇന്നഹും വല്ലാഹി ലാസിഹാഹു, നല്ല ആരോഗ്യവാന്മാരാണ് അവര്. വലാകിന്നഹും ദഖലഹും മിനൽ ഖൗഫ്, അവരെ ഉള്ളിൽ ഒരു ഭക്തി കടന്നുകൂടിയിട്ടുണ്ട്. ആ ഖൗഫ് അവരോട് പറയാണ്, നിനക്കത് നോക്കാൻ പറ്റുമോ, നിനക്കത് കേൾക്കാൻ പറ്റുമോ, നിനക്കത് ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് മാറിപ്പോകണം. ഈ പേടി കൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത്. ഈ പേടിയാണ് ദുന്യാവിന്റെ ചില വിഷയങ്ങളിലേക്കൊന്നും വരാതെ അവരെ തടഞ്ഞു നിർത്തുന്നത്. പാരത്രിക ലോകത്തെ കുറിച്ചുള്ള വിവരം അവർക്ക് നല്ലോണമുണ്ട്. അല്ലദീന യംശൂന അലൽഅർളി ഹൗനാ, ഭൂമുഖത്ത് നല്ല വിനയത്തോടെ ജീവിക്കുന്നവരാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും വിനയം ഏറ്റി തെരുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം കണ്ടില്ലേ? തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹു എനിക്ക് പ്രത്യേകം വഹി അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വിനയം കാണിക്കണം. ഒരാളും ഒരാളെക്കാളും പവർ നടിക്കരുത്, ഒരാളും ഒരാളെ മേലും അതിക്രമം ചെയ്യരുത്. ഞാൻ അങ്ങ് പറഞ്ഞാൽ എന്താ അവര് കേട്ടാല്? ഞാൻ വലിയ തറവാട്ടുകാരനല്ലേ? നല്ല തറവാട്ടുകാരനാണെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണം വിനയമാണ്. നല്ല ആലിമാണോ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വിനയമാണ്. നല്ല സയ്യിദാണോ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം വിനയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയമാണല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോ കുട്ടികളെ കണ്ടാൽ അവിടെ ഒന്ന് നിന്നിട്ട് അവരോടൊരു സലാം പറയുന്നു. നിയമം എങ്ങനെയാണ്? ചെറിയവർ വലിയവരോട് പറയുക എന്നല്ലേ, വിനയം നേരെ തിരിച്ചാണ്. ചെറിയവർ ആരോട് പറയണം? വലിയവരോട് പറയണം. അങ്ങനെയാണല്ലോ, നടക്കുന്ന ആൾക്കാര് ഇരിക്കുന്നവരോട് പറയണം, വാഹനത്തിൽ പോകുന്നവർ നടക്കുന്നവരോട് ഇരിക്കുന്നവരോടും പറയണം. അങ്ങനെയാണല്ലോ അതിന്റെ ശൈലി. അങ്ങനെ പക്ഷെ കുട്ടികളെ കാണുമ്പോ അങ്ങോട്ടൊരു സലാം പറയണം.